കോവിഡ് പകരുന്നത് തടയാൻ കർശന നടപടിയെടുക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അതിർത്തികൾ അടച്ചതിനു പുറമെ ആളുകൾ ഒത്തുകൂടാൻ സാധ്യതയുള്ള വലിയ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം അധികൃതർ അടച്ചുപൂട്ടി. ചെന്നൈയിലെ ഐടി കമ്പനികളെല്ലാം സർക്കാർ ഉത്തരവനുസരിച്ച് വർക്ക് അറ്റ് ഹോം സംവിധാനത്തിലേക്ക് മാറി. ഇങ്ങനെ വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? സമീർ പി മുഹമ്മദിന്റെ റിപ്പോർട്ട്. രോഗപകർച്ചഭയന്ന് ചെന്നൈയിലെ ഐടി കമ്പനികളെല്ലാം അടച്ചു കഴിഞ്ഞു. ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് കമ്പനികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വർക്കൗട്ട് തുടങ്ങിയ എങ്ങനെ? എത്ര ദിവസമായി ഇങ്ങനെ ഇപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് തുടങ്ങിയ മിനിഞ്ഞാന്ന് തുടങ്ങിയ. ഇനിയിപ്പം എനിക്ക് വന്ന ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് എനിക്ക് തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എങ്ങനെ കമ്പനി മറ്റേ കോർപ്പറേഷൻ പൂട്ടുകയാണ്? എന്തുണ്ടായത്? വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല, ഇത് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ സാധാരണ അതിൽ തന്നെ ഞങ്ങൾക്ക് ലാപ്ടോപ്പൊക്കെ ഉണ്ടായിരുന്ന കാരണം വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം ഇത് തന്നെ ഇപ്പം ഡെസ്ക്ടോപ്പിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് കുറച്ച് താമസം എടുക്കും. ഇതിപ്പം പെട്ടെന്ന് ഒരു ദിവസം, അതായത് പിന്നെ വെള്ളിയാഴ്ച, വ്യാഴാഴ്ച ഞങ്ങൾക്ക് ഒരു ട്രയൽ ബേസിസിൽ ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം തന്നായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച പെട്ടെന്ന് കോർപ്പറേഷനിൽ നിന്ന് വന്ന് അവർ ബിൽഡിംഗ് തന്നെ ലോക്ക് ചെയ്തു, വെളിയിൽ നിന്ന് പൂട്ടി സീൽ ചെയ്തു. അപ്പം അതുകാരണം ഇപ്പം ഞങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ഇത് തന്നെയാണ് വർക്ക് ഫ്രം ഹോം തന്നെ. ഇങ്ങനെ വീട്ടിൽ മോളുണ്ട്, വൈഫ് ഉണ്ട്, എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴുള്ളൊരു ഗുണവും അതിൻ്റെ ഒരു ദോഷമൊക്കെ എങ്ങനെ? ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ എ സി ഇല്ല ഫുൾ ടൈം ഉള്ളത്. പിന്നെ നമുക്ക് വലിയ പേടിക്കാതെ റിസ്കുകളൊന്നും ഇല്ലാതെ സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഫാമിലിയുടെ കൂടെ കുറച്ചുകൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വർക്ക് ആ ഓഫീസിലിരിക്കുന്ന പോലെ ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കണക്റ്റിവിറ്റിയുടെ ഇഷ്യൂസ് കാണും. നിങ്ങളുടെ കമ്പനിയിൽ പുറത്തു പോവുകയും അതുപോലെ വിദേശികളടക്കമുള്ളവർ നിരന്തരം വരികയൊക്കെ ചെയ്യുന്ന കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ സൈറ്റിലൊക്കെ പോകുന്ന, വിദേശങ്ങളിലൊക്കെ പോകുന്ന കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സെക്യൂർ ഫീലിംഗ് ഇല്ലേ? ഉറപ്പായിട്ടും സെക്യൂർ ഫീലിംഗ് ഉണ്ട്. കാരണം ഇപ്പം ഇവിടെ ഞങ്ങൾ ഇപ്പം നമുക്കറിയത്തില്ല, ഇപ്പം നമ്മൾ വേറൊരാൾ ആരെയൊക്കെ ബന്ധപ്പെടുത്തും. അതും ഇത്രയും വലിയൊരു സിറ്റിയിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ആരുമായിട്ടൊക്കെ അവർ കോണ്ടാക്ട്സ് ഉണ്ടെന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പം ശരിക്കും വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ച്, പിന്നെ ഏറ്റവും പ്രധാനം നല്ല ഓഫീസിലത്തെ ക്യാൻറ്റീനിലത്തെ അല്ലാതെ വീട്ടിലത്തെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്തെങ്കിലും വർക്ക് തുടരട്ടെ. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് സർക്കാരാണ് ഇത്തരം വർക്ക് ടു ഹോം എന്ന സംവിധാനം നടപ്പിലാക്കിയത്. ഇതിന് തയ്യാറാകാതിരുന്ന, പല കാരണങ്ങൾ കൊണ്ട് തയ്യാറാകാതിരുന്ന കമ്പനികളിൽ ഗേറ്റുകൾ കോർപ്പറേഷൻ അധികൃതരെത്തി ലോക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായി. ചെന്നൈയിലെ ഏതാണ്ട് എല്ലാ ഐ ടി കമ്പനികളും ഇപ്പോൾ ഈ സംവിധാനത്തിലേക്ക് പൂർണ്ണമായിട്ട് മാറി. ഇനി ഒരു സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുപോലെ ഒരു ഐ ടി കമ്പനികളുടെ കെട്ടിടങ്ങൾ ഒന്നും തുറക്കരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3 പേർക്ക് മാത്രമാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും കർശനമായ നടപടികളാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടിരുന്നു, അതിർത്തികളെല്ലാം അടച്ചിരിക്കുകയാണ്. കൂടുതൽ രോഗികൾ സംസ്ഥാനത്തേക്ക് എത്താതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത്. പ്രധാനമായിട്ടും ചെന്നൈ നഗരത്തിൽ 1 കോടിക്ക് അടുത്ത് ആളുകൾ താമസിക്കുന്ന ചെന്നൈ നഗരത്തിലേക്ക് രോഗം വരാതിരിക്കാനുള്ള, അല്ലെങ്കിൽ രോഗികൾ എത്താതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ ചിങ്കാരവേലിനൊപ്പം സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്.